താലൂക്ക് ആസ്ഥാനമായ മാവേലിക്കരയിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും ചാരുമൂട് കരിമുളയ്ക്കലിൽ പുതുതായി നിർമ്മിച്ച സ്വകാര്യ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നടത്തുവാനുള്ള തീരുമാനത്തിൽ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരനും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസും പ്രതിഷേധിച്ചു. പ്രതിഷേധ സൂചകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10 മാവേലിക്കര ജോയിന്റ് RT ഓഫീസ് ഉപരോധിക്കുമെന്ന് അനി വർഗീസ് അറിയിച്ചു. താലൂക്ക് ആസ്ഥാനമായ മാവേലിക്കരയിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും ചാരുമൂട് കരിമുളക്കലിൽ പുതിയതായി നിർമ്മിച്ച സ്വകാര്യ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ, കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് എന്നിവർ പ്രതിഷേധിച്ചു. മാവേലിക്കരയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് കരിമുളക്കലെ സ്വകാര്യ വ്യക്തിയുടെ ഗ്രൗണ്ടിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റുന്നത് വലിയ കൊള്ള നടത്താൻ വേണ്ടിയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള ഈ ക്രമീകരണങ്ങളും ഇല്ലാതെ അവിടെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ താനെ ഈ തിങ്കളാഴ്ച മുതലുള്ള ടെസ്റ്റുകൾ മാവേലിക്കരയിലുള്ളത് നിർത്തലാക്കിക്കൊണ്ട് പൂർണ്ണമായും കരിമുളയ്ക്കൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയുള്ളൂ എന്ന പ്രഖ്യാപനം തികച്ചും അന്യായമാണ്. ഈ നാടിനോട് കാണിക്കുന്ന അനീതിയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ ജോയിൻറ്റ് RT ഓഫീസ് ഉപരോധിക്കുകയാണ്. ഈ ഉപരോധം കൊണ്ട് അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിച്ച് ഇപ്പോൾ പതിവ് പോലെ മാവേലിക്കരയിൽ 2 ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത് പുനരാരംഭിച്ചില്ലായെങ്കിൽ അതിശക്തമായി തിങ്കളാഴ്ച മുതൽ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. പ്രതിഷേധ സൂചകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10 മാവേലിക്കര ജോയിന്റ് RT ഓഫീസ് ഉപരോധിക്കുമെന്നും മാവേലിക്കര താലൂക്ക് ആസ്ഥാനത്ത് മുമ്പുണ്ടായിരുന്ന പോലെ ആഴ്ചയിൽ 2 ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും അനി വർഗീസ് പറഞ്ഞു. CD Net News, മാവേലിക്കര.